അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഷിഹാബ് ജോറ്റൂരിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോയും അതിന് വന്ന കമൻറ്റുകളും പ്രതികരണങ്ങളും ഒക്കെ കണ്ടിട്ട് വല്ലാതെ വിവാദമായൊരു സംഭവമാണ്. ആ പ്രാണപ്രതിഷ്ഠ അവസരത്തിൽ അദ്ദേഹം ചെയ്ത സംഗതിയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് പ്രചരിപ്പിക്കുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത് ഇതിൻ്റെ സത്യം എന്താണ്, നീ പറയുന്ന ആളുകൾക്ക് തിരിഞ്ഞിട്ടുണ്ടോ, അത് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഏത് വിഷയമായിക്കോട്ടെ, മാധ്യമങ്ങൾ പോലും പച്ച നുണകൾ പ്രചരിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക, അതിൻ്റെ പിന്നാലെ പോവുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യമാണ്. നമ്മളെന്തിനാ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കുയലൂത്ത് നടത്തുന്നത്? ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? അദ്ദേഹം മുന്നേ എപ്പോഴും എടുത്തൊരു ഫോട്ടോക്ക് വീഡിയോക്ക് അല്ലെങ്കിൽ അതിന് ആ ഒരു രംഗത്തിന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു ലൈക്കോ കമൻറ്റോ അല്ലെങ്കിൽ ഒരു അഭിനന്ദനമോ ഒക്കെ കൊടുക്കുമ്പോൾ അതാരായാലും ഉണ്ടാവല്ലോ, അതിന് നല്ലൊരു കമൻറ്റ് തിരിച്ചിട്ടു, അതിലപ്പുറമൊന്നും അതിലുണ്ടായിട്ടില്ല. അത് ഇതുമായിട്ട് കൂട്ടിക്കൊഴിച്ച് കുഴച്ച് ആകെ വിവാദമാക്കുന്നൊരു സാഹചര്യം. ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ രംഗത്ത് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് വല്ലാതെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഈ കളവ് ചക്രവാളങ്ങൾ താണ്ടിക്കടന്ന് കഴിഞ്ഞതിന് ശേഷമാണ് സത്യം അതിൻ്റെ വഴി എങ്ങനെ പിന്നിലൂടെ സഞ്ചരിച്ച് വരികയാണ്. അപ്പോൾ ഇതൊക്കെ എത്തേണ്ടിടത്തൊക്കെ എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിത് അറിഞ്ഞിട്ടും കഴിഞ്ഞിട്ടും എന്താ കാര്യം? അപ്പം അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായി സത്യമാണെന്ന് ബോധ്യമുള്ളതിനല്ലാതെ അത് പ്രതികരിക്കേണ്ട സ്ഥലത്തല്ലാതെ നമ്മൾ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പ്രതികരിക്കുന്ന സമയത്ത് നമുക്കാണ് അതിൻ്റെ നഷ്ടം മുഴുവൻ സംഭവിക്കുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയാൽ ഏറ്റവും നല്ലത്.